ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇഷ്യൂബ് ഷെയേഴ്സിലെ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പാർ ആൻഡ് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പ്രീമിയം ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ജേണൽ എൻട്രീസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സില് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അതർ ദാൻ ക്യാഷ് അതിൻ്റെ ജേണൽ എൻട്രീസ് നമ്മൾ എഴുതി ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് ഫോർ ക്യാഷ് അതിൻ്റെ രണ്ട് മൂന്ന് മെത്തേഡ്സ് നമ്മൾ ചെയ്തു രണ്ട് മൂന്ന് മെത്തേഡല്ല ഫസ്റ്റ് മെത്തേഡ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ആൻഡ് തേഡ് സെക്കൻഡ് മെത്തേഡ് അങ്ങനെ മൂന്ന് മെത്തേഡിൽ അത് വർക്ക് ചെയ്തു ഇന്ന് നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പാർ നമ്മൾ നേരത്തെ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് ക്യാഷ് അല്ലെങ്കിൽ ഫോർ ക്യാഷിൽ ചെയ്ത പ്രോബ്ലം ഒക്കെ എന്താണ് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പാറാണ് പാർ എങ്കിൽ നമുക്ക് നോക്കാം എന്താണ് പാർ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഇഫ് എ കമ്പനി ഇഷ്യൂ ഷെയേഴ്സ് അറ്റ് എ റേറ്റ് അല്ലെങ്കിൽ അറ്റ് എ പ്രൈസ് ഈക്വൽ ടു ദ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർ ദൻ ഇറ്റ് ഈസ് കോൾഡ് ഷെയേഴ്സ് ഇഷ്യൂഡ് അറ്റ് പാർ ഒരു കമ്പനി അതിൻ്റെ ഫേസ് വാല്യൂവിനോട് ആയിട്ടുള്ള അത് സിമ്പിളായിട്ട് പറയാം നമുക്ക് ഫേസ് വാല്യൂവിൽ തന്നെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഷെയേഴ്സ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ പത്ത് രൂപയുടെ ഷെയർ പത്ത് രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് പറയാം ഷെയേഴ്സ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയാം അടുത്ത ടോപ്പിക്കാണ് ഷെയേഴ്സ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഇഫ് എ കമ്പനി ഇഷ്യൂഡ്

പത്ത് രൂപയേക്കാൾ കൂടുതൽ പന്ത്രണ്ട് രൂപയ്ക്കോ പതിനഞ്ച് രൂപയ്ക്കോ അല്ലെങ്കിൽ തൊണ്ണൂറ് രൂപയ്ക്കോ അതല്ലെങ്കിൽ നൂറ് രൂപയ്ക്കോ ഒക്കെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാം ഷെയർസ് ഇഷ്യൂഡറ്റ് എ പ്രീമിയം എന്ന് പറയാം ഞാൻ ഈ തൊണ്ണൂറ് നൂറ് എന്നൊക്കെ പറഞ്ഞത് രണ്ടും അഞ്ചും ഒക്കെയാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പ്രീമിയത്തിൻ്റെ എമൗണ്ട് കാണാവുന്നത് അപ്പോൾ കുട്ടികൾ വിചാരിക്കും ചെറിയ എമൗണ്ടൊക്കെയാണ് പ്രീമിയത്തിന് കൂട്ടുകയുള്ളൂ എന്ന് വിചാരിക്കും അങ്ങനെയല്ല നമ്മുടെ ഷെയർ വാല്യുവിനേക്കാൾ ഒരുപാട് കൂടുതൽ ിപ്പോൾ ഒരു രൂപ വിലയുള്ള ഒരു ഷെയറിനെ ഇരുപത് രൂപ എന്തായിട്ട് വരാം പ്രീമിയമായിട്ട് ആഡ് ചെയ്യാം അല്ല അങ്ങനെ ഒരു ചെറിയ എമൗണ്ട് ആവണമെന്നില്ല അപ്പോൾ പ്രീമിയം എന്ന് പറയുന്നത് ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എന്ത് കളക്ട് ചെയ്യുന്നു അതിനൊക്കെ നമ്മൾ എന്തായിട്ട് പറയും പ്രീമിയം എന്ന് പറയും ഇനി നമുക്കതിൻ്റെ മറ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് നോക്കാം നമുക്ക് ഷെയേഴ്സ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ പ്രീമിയം എന്ന് പറയുന്നത് നമുക്കറിയാം ഷെയറിൻ്റെ വാല്യുവിനേക്കാൾ കൂടുതൽ വരുന്ന എമൗണ്ടിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത് ആ പ്രീമിയം സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്നുള്ള സെപ്പറേറ്റ് അക്കൗണ്ട് ഫോം ചെയ്യുകയും അതിലേക്ക് മാറ്റുകയുമാണ് പതിവ് അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പതിവ് പക്ഷേ അവിടെ എന്താണ് റിസോഴ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിലേക്കാണ് വേണ്ടത് ഇനി ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ സെർട്ടൺ സ്പെസിഫൈഡ് പർപ്പസ് ലേ ഡൗൺ ബൈ സെക്ഷൻ സെവൻറ്റി എയ്റ്റ് ഓഫ് ദ കമ്പനീസ് ആക്ട് അതായത് ഇങ്ങനെ കിട്ടുന്ന സെക്യൂരിറ്റി പ്രീമിയംസ് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ സെവൻറ്റി എയ്റ്റ് ഓഫ് ദ കമ്പനീസ് ആക്റ്റില് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ദേ ആർ ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയേഴ്സ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ മുഴുവൻ പെയ്ഡായിട്ടുള്ള ബോണസ് ഷെയേഴ്സ് ഇഷ്യൂ ചെയ്യാം ടു റൈറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ദ കമ്പനി കമ്പനിയുടെ പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ഇയർ ടു റൈറ്റ് ഓഫ് ദ എക്സ്പെൻസസ് ഓഫ് ഓർ കമ്മീഷൻ പെയ്ഡ് ഓർ ഡിസ്കൗണ്ട് അലൌഡ് ഓൺ ദ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് ഓർ ഡിപെൻചേഴ്സ് ഓഫ് ദ കമ്പനി നാല് ടു പേ പ്രീമിയം പേയബിൾ ഓൺ ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് പ്രിഫറൻഷേഴ്സ് ഓർ ഡിപെഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി ഇത്രയാണ് നമുക്ക് ഈ പ്രീമിയം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് ഇത് ഇപ്പോൾ പറയേണ്ട ഒരു കാര്യം അല്ല എങ്കിലും ഇപ്പോൾ പ്രീമിയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് പ്രീമിയത്തിൻ്റെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് പ്രീമിയം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കളക്ട് ചെയ്യാം പ്രീമിയം നമുക്ക് അപ്ലിക്കേഷൻ മണിയോടൊപ്പം കളക്ട് ചെയ്യാം അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പം കളക്ട് ചെയ്യാം ഫസ്റ്റ് കോളിൻ്റെ ഒപ്പം സെക്കൻഡ് കോളിൻ്റെ ഒപ്പം അല്ലെങ്കിൽ കോൾ മണിയുടെ ഒപ്പം എല്ലായ്പ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പ്രീമിയം കളക്ട് ചെയ്യാം ഇത് നമുക്ക് ഇതിനെ ജേർണൽ എൻട്രീസ് നോക്കാം പ്രീമിയം എമൗണ്ട് കളക്റ്റഡ് വിത്ത് അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ മണിയുടെ ഒപ്പം പ്രീമിയം കളക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി അല്ലേ അപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ രണ്ട് ജേണൽ എൻട്രീസ് ആണുള്ളത് അല്ലേ നമുക്കറിയാം എന്താണ് ബാങ്ക് അക്കൗണ്ട് അറ്റൊ റ്റു ഷെയർ അപ്ലിക്കേഷൻ ഒന്നാമത്തെ ജേണൽ എൻട്രി രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താണ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ടർ ടു ഷെയർ ക്യാപിറ്റൽ ആദ്യത്തെ പണം കിട്ടുമ്പോൾ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി രണ്ടാമത്തേത് അപ്ലിക്കേഷൻ മണി എവിടേക്ക് മാറ്റുന്നു ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുമ്പോഴുള്ള ജേണൽ എൻട്രി ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം കൂടി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അപ്ലിക്കേഷൻ മണിയിൽ എന്ത് കൂടി ഉണ്ടായിരിക്കും സെക്യൂരിറ്റി പ്രീമിയം കൂടി ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രിയിൽ ബാങ്ക് അക്കൗണ്ടിൽ അതായത് റിസീവ് ചെയ്യുന്ന അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രിയിൽ നമുക്ക് എന്ത് സെപ്പറേറ്റ് കാണിക്കേണ്ട കാര്യമില്ല ഇതുപോലെ തന്നെ എന്താണ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ആയിട്ട് തന്നെ കാണിച്ചാൽ മതി അതായത് സെക്യൂരിറ്റി പ്രീമിയം വേർതിരിച്ച് കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ എങ്ങനെയായിരിക്കും വരിക ബാങ്ക് അക്കൗണ്ട് അറ്റേർ എന്താണ് ടോട്ടൽ അപ്ലിക്കേഷൻ മണി ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് ആണ് ടു ഷെയർ അപ്ലിക്കേഷൻ അതിൻ്റെ അർത്ഥം എന്താ അപ്ലിക്കേഷൻ മണിയായിട്ട് നമുക്ക് എത്ര രൂപ കിട്ടി ഈ എമൗണ്ട് കിട്ടി രണ്ടാമത്തെ ചാനൽ ജാനണ്ടറിയിലാണ് ഡിവിഷൻ വരുന്നത് എന്താണ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അപ്പോൾ അവിടെ സെറ്റ് കഴിഞ്ഞു അടുത്തത് ബി പോയിൻ്റ് പ്രീമിയം എമൗണ്ട് കളക്റ്റഡ് വിത്ത് അലോട്ട്മെൻറ്റ് മണിയാണ് അലോട്ട്മെൻറ്റ് മണിയുടെ ഒപ്പം നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യാം അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുട്ടികൾക്ക് പറഞ്ഞു തരാനുള്ളൊരു ഹിൻഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും ക്യാപിറ്റൽ വരുന്ന ജേണൽ എൻട്രിയുടെ ഒപ്പമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഡിവിഷൻ വരുന്നത് ബാങ്ക് വരുന്ന ജേർണൽ എൻട്രിയിൽ ഒരു ഡിവിഷനും ഇല്ല അപ്പോൾ ക്യാപിറ്റൽ വരുന്ന ജേർണൽ എൻട്രിയിൽ മാത്രമേ ഡിവിഷനുള്ളൂ ബാങ്ക് വരുന്ന ജേർണൽ എൻട്രിയിൽ യാതൊരു ഡിവിഷനും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം പ്രീമിയം കളക്റ്റഡ് വിത്ത് അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെൻറ്റ് മണി നമുക്ക് നോക്കാം അവിടെയുള്ള ജേർണൽ എൻട്രി എന്താ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം അല്ലേ എപ്പോഴും പ്രീമിയം ഡ്യൂ ആവുന്ന ഒരു ജേണൽ എൻട്രിയിൽ മാത്രമാണ് എന്ത് വരുന്നുള്ളൂ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുള്ളൂ അടുത്തത് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ബാങ്ക് വരുന്ന ജേർണൽ എൻട്രിയിൽ യാതൊരു വ്യത്യാസവും ഇല്ല മനസ്സിലായല്ലോ അപ്പോൾ ബാങ്ക് വരുന്ന ജേർണൽ എൻട്രിയിൽ ചേയ്ഞ്ചൊന്നും വരുന്നില്ല ഷെയർ ക്യാപിറ്റൽ വരുന്ന ജേണൽ എൻട്രിയിലാണ് ചേഞ്ച് വരുന്നത് ഇനി നമുക്ക് ഒരു ഇല്ലസ്ട്രേഷൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ നമ്മുടെ ഈ എക്സലിൻ്റെ ബുക്കിൽ അതായത് ഡോക്ടർ പി കെ ലാസർ ആൻഡ് ഡോക്ടർ എം നാരായണൻകുട്ടി ഈ അധ്യാപകർ എഴുതിയിട്ടുള്ള എക്സൽ പബ്ലിക്കേഷൻസിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ കോളേജ് ഓഫീസിൽ ഇത് ആണ് ഇനി നമുക്കതിലെ ആ ടെക്സ്റ്റ് ബുക്കിലെ എൺപത്തിയേഴാമത്തെ പേജിലെ ഇല്ലസ്ട്രേഷൻ ആണ് ഞാൻ വായിക്കുന്നത് കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക എ ബി സി ലിമിറ്റഡ് ഇഷ്യൂഡ് ടെൻ തൗസൻഡ് ഷെയേഴ്സ് ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് എറ്റ് എ പ്രീമിയം ഓഫ് റുപ്പീസ് ടു പെർ ഷെയർ പേയബിൾ ആസ് ഫോളോസ് ഓൺ അപ്ലിക്കേഷൻ റുപ്പീസ് ത്രീ ഇൻക്ലൂഡിങ് പ്രീമിയം ഓഫ് റുപ്പീസ് ടു ഓൺ അലോട്ട്മെൻറ്റ് റുപ്പീസ് ടു ബാലൻസ് ആസ് ആൻഡ് വെൻട്രിക്യർഡ് അതിൻ്റെ അർത്ഥം ബാലൻസ് നമ്മൾ വാങ്ങിയിട്ടില്ല ഓൾ ദ ഷെയേഴ്സ് വെയർ അപ്ലൈഡ് ഫോർ ആൻഡ് ഡ്യൂലി അലോട്ടഡ് പാസ് നെസസറി എൻട്രീസ് അസ്യൂമിങ് ദാറ്റ് അലോട്ട്മെൻറ്റ് മണി വാസ് റിസീവ്ഡ് ഇൻ ഫുൾ അപ്പോൾ ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അലോട്ട്മെൻറ്റ് മണി വരെയാണ് നമ്മൾ കളക്ട് ചെയ്ത് കളക്റ്റ് ചെയ്യുന്നുള്ളൂ മനസ്സിലായല്ലോ ബാക്കിയുള്ളത് ഇവിടെ മൂന്ന് രൂപയാണ് കളക്ട് ചെയ്തുള്ളൂ അപ്ലിക്കേഷൻ മണി മൂന്ന് രൂപയിൽ രണ്ട് രൂപ പ്രീമിയമാണ് അപ്പോൾ ഒരു രൂപയാണ് ക്യാപിറ്റലിലേക്ക് വരുള്ളൂ റിയൽ അപ്ലിക്കേഷൻ മണിയുള്ളൂ അല്ലേ അലോട്ട്മെൻറ്റ് മണി രണ്ട് രൂപയാണ് അപ്പോൾ മൂന്ന് രൂപയാണ് ഇപ്പോൾ ആകെ കോൾഡ് അപ്പ് എമൗണ്ട് എത്രയാണ് ത്രീ റുപ്പീസാണ് പത്ത് രൂപയിൽ അപ്പോൾ ഏഴ് രൂപനി വിളിക്കാനുണ്ട് അല്ലേ അത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം വിളിക്കുമ്പോൾ മാത്രം അടച്ചാൽ മതി അടച്ചതായിട്ട് കാണിച്ചാൽ മതി ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ ജേണൽ എൻട്രീസ് എഴുതണം ഏതുവരെ അലോട്ട്മെൻറ്റ് വരെയുള്ള ജേണൽ എൻട്രീസ് എഴുതണം അപ്പോൾ ഇതിൻ്റെ എയിം കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്ത് പഠിക്കാനുള്ളതാണ് ഇത് പ്രീമിയം എങ്ങനെ എഴുതുമെന്ന് പഠിക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടി ബോർഡിലേക്ക് പോവാം ബോർഡ് യൂസ് ചെയ്തിട്ട് ഇത് വർക്ക് ഔട്ട് ചെയ്യാം വർക്ക് ഔട്ട് ചെയ്യാം അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സാധാരണ പോലെ ഒരു ജേണൽ വരച്ച് വെച്ചിട്ടുണ്ട് ഈ എയിം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയം എങ്ങനെയാണ് ജേണലൈസ് ചെയ്യുക അത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് അലോട്ട്മെൻറ്റ് വരെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുള്ളൂ കാരണം കോൾ മണി വിളിച്ചിട്ടില്ല അല്ലെ കോൾ സ്റ്റിൽ ടു കോൾ ആണ് ഇനിയും കോൾ വിളിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് വിളിച്ച വരെ അലോട്ട്മെൻറ്റ് വരെയാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആദ്യം നമുക്ക് അപ്ലിക്കേഷൻ മണി കിട്ടിയ ജേണൽ എൻട്രി എഴുതാം കിട്ടുന്ന ജേണൽ എൻട്രി എഴുതാം സാധാരണ പോലെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ ബ്രാക്കറ്റിൽ എത്ര ഷെയേഴ്സാണുള്ളത് ടെൻ തൗസൻഡ് ഷെയർസ് ആണുള്ളത് ടെൻ തൗസൻഡ് ഇൻറ്റു ഒരു അപ്ലിക്കേഷൻ മണി എത്രയാണ് മൂന്ന് രൂപയാണ് അപ്പോൾ ഇതിൽ മൂന്ന് രൂപയിൽ രണ്ട് രൂപ ആണ് നമുക്ക് നോക്കാത് അങ്ങനെ ടോട്ടൽ തേർട്ടി തൗസൻഡ് റുപ്പീസാണ് നമുക്ക് റിസീവ് ചെയ്തത് ഇനി അത് എന്തായിട്ടാണ് റിസീവ് ചെയ്തത് ഷെയർ അപ്ലിക്കേഷൻ മണി ആയിട്ടാണ് റിസീവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടു ഷെയർ അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് എത്രയാണ് തേർട്ടി തൗസൻഡ് അതിന് നേരെ മുപ്പതിനായിരം നരേഷൻ എന്താ എഴുതുക അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്ന് മാത്രം എഴുതിയാൽ മതി വിത്ത് പ്രീമിയം എന്നൊക്കെ വേണമെങ്കിൽ എഴുതാട്ടോ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് വിത്ത് പ്രീമിയം അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് വിത്ത് പ്രീമിയം കഴിഞ്ഞു അപ്പോൾ ബാങ്ക് അക്കൗണ്ട് വരുന്ന ജേർണൽ എൻട്രിയിൽ അല്ലെങ്കിൽ എമൗണ്ട് കളക്ട് ചെയ്യുന്ന ജേണൽ എൻട്രിയിൽ എന്ത് വ്യത്യാസപ്പെടുത്തേണ്ട ആവശ്യമില്ല പ്രീമിയം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ല ഇനി എന്ത് ചെയ്യണം ഷെയർ അപ്ലിക്കേഷൻ മണി എവിടേക്ക് മാറ്റണം ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം അല്ലേ അപ്പോൾ എഴുതുന്ന ജേണൽ എൻട്രി ഇതാണ് ഷെയർ അപ്ലിക്കേഷൻ മണി അക്കൗണ്ടറ്റർ അപ്പോൾ നമുക്കിവിടെ ഒന്നുകൂടി ഡിനോമിനേഷൻ എഴുതാം നേരത്തെ എഴുതിയ കാർ എഴുതണമെന്നില്ല എങ്കിലും ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം വരുന്ന കാരണം കൊണ്ട് എഴുതുന്നു തേർട്ടി തൗസൻഡ് റുപ്പീസ് സെയിം എമൗണ്ട് തന്നെ നേരത്തെ സെയിം എമൗണ്ട് ആണ് അതെവിടേക്ക് മാറ്റുക ക്യാപിറ്റലിലേക്കാണ് മാറ്റേണ്ടത് പക്ഷേ ക്യാപിറ്റലിലേക്ക് മാറ്റുന്ന സമയത്ത് ടു ൽ അക്കൗണ്ട് ക്യാപിറ്റലിലേക്ക് മാറ്റുന്ന സമയത്ത് ക്യാപിറ്റലിലേക്ക് മാറ്റുന്ന അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് മാത്രമേ ക്യാപിറ്റലിലേക്ക് മാറ്റാൻ പാടുള്ളൂ അതായത് റിയൽ അപ്ലിക്കേഷൻ മണി മാത്രമേ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ അതായത് സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ അവിടേക്ക് മാറ്റാൻ പാടില്ല അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൽ അപ്ലിക്കേഷൻ മണി മൂന്ന് രൂപയിൽ രണ്ട് രൂപ പ്രീമിയമാണ് അല്ലേ അപ്പോൾ റിയൽ ആപ്ലിക്കേഷൻ മണി എത്രയാണ് ഒരു രൂപയാണ് പതിനായിരം ഇൻറ്റു ഒന്ന് ദെൻ ഇപ്പോൾ എത്ര വരും ഇവിടെ പതിനായിരം വരും ടെൻ ഇനി എന്ത് ചെയ്യുക ടു ഒരു ടു കൂടി ഉണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് എത്ര പോകണം പ്രീമിയത്തിൻ്റെ എമൗണ്ട് എത്രയാണ് രണ്ട് രൂപയാണ് പ്രീമിയം അപ്പോൾ ഇരുപതിനായിരം അപ്പോൾ പ്രീമിയം എമൗണ്ട് ഇരുപതിനായിരവും അപ്ലിക്കേഷൻ മണി എമൗണ്ട് പതിനായിരവും അങ്ങനെ ഒന്നിച്ചാണ് എത്ര കിട്ടിയിട്ടുള്ളത് അപ്ലിക്കേഷൻ മണിയായിട്ട് എത്ര കിട്ടിയിട്ടുള്ളത് തേർട്ടി തൗസൻഡ് റുപ്പീസ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നത് ഷെയർ അപ്ലിക്കേഷൻ മണിയായിട്ട് കിട്ടിയിട്ടുള്ള മുപ്പതിനായിരം രൂപയിലേ പതിനായിരം രൂപ ഷെയർ അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്കും അല്ലെങ്കിൽ ഒരു രൂപ വെച്ച് പതിനായിരം ഷെയറിന് പതിനായിരം രൂപ ഷെയർ ക്യാപിറ്റലിലേക്കും സെക്യൂരിറ്റീസ് പ്രീമിയം രണ്ട് രൂപ വെച്ച് പതിനായിരം ഷെയറിന് ഇരുപതിനായിരം രൂപ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു അല്ലേ നാരേഷൻ എഴുതുക ബീയിങ് ബീയിങ് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ഷെയർ ക്യാപിറ്റൽ ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അപ്പോൾ അപ്ലിക്കേഷൻ മണി എവിടേക്കൊക്കെ മാറ്റി ഷെയർ ക്യാപിറ്റലിലേക്കും ബാക്കിയുള്ളത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് അതായത് പ്രീമിയം പ്രീമിയം അക്കൗണ്ടിലേക്കും അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്തത് അലോട്ട്മെൻറ്റിലേക്ക് രണ്ട് രൂപയാണ് ഷെയർ അലോട്ട്മെൻ്റ് മണിയിലേക്ക് രണ്ട് രൂപയാണ് അതിൽ മാറ്റമൊന്നുമില്ല സാധാരണ പോലെയുള്ളൊരു ജേർണൽ എൻട്രിയാണ് ആദ്യം അത് രണ്ട് രൂപ ഡ്യൂ ആക്കുക എങ്ങനെയാണ് ഡ്യൂ ആക്കുക ഈ ജേണൽ എൻട്രിയാണ് വരിക അതിലെ സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് വരിക ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ബ്രാക്കറ്റിൽ എന്താണ് ടെൻ തൗസൻ്റ് ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി എത്രയാണ് രണ്ട് രൂപയാണ് രണ്ട് രൂപയാണ് ടെൻ തൗസൻഡ് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ട്വൻ്റി തൗസൻ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുന്നു മുഴുവനായിട്ട് എന്താ കാരണം അവിടെ പ്രീമിയം മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല നരേഷൻ ബീങ് ബീയിങ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി കഴിഞ്ഞാൽ അടുത്ത ജേർണൽ എൻട്രി എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് അത് സാധാരണ നമ്മൾ ബാങ്ക് അക്കൗണ്ട് വരുന്ന ജേർണൽ എൻട്രിയാണ് അത് എങ്ങനെയാണ് എഴുതുക ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഇവിടെ ഡിനോമേഷൻ വീണ്ടും എഴുതേണ്ട കാര്യമില്ല എങ്കിൽ ഞാൻ എഴുതിയെന്ന് മാത്രം എഴുതണമെന്നില്ല കാരണം എമൗണ്ട് നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു എന്താണ് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ട്വൻറ്റി തൗസൻഡ് നരേഷ് എഴുതാം എന്താണ് ബീങ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്തു അപ്പോൾ ഇവിടെ ഇനി കോൾ മണി ഉണ്ട് അപ്പോൾ ഇവിടെ ഷെയർ ക്യാപിറ്റലിലേക്ക് ഒരു രൂപയും ഇവിടെ ഷെയർ ക്യാപിറ്റലിലേക്ക് രണ്ട് രൂപയാണ് ആകെ മൂന്ന് രൂപയാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് പത്ത് രൂപയിൽ അപ്പോൾ ബാക്കിയുള്ള കോൾ മണി അത്ര ഇനി ഏഴ് രൂപ കൂടി വിളിക്കാനുണ്ട് പക്ഷേ എന്തു ചെയ്തിട്ടില്ല അത് എപ്പോൾ വിളിക്കും ആവശ്യമുള്ളപ്പോൾ വിളിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ഇപ്പോൾ എഴുതേണ്ട കാര്യമില്ല ഇപ്പോൾ നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളത് അലോട്ട്മെൻറ്റ് വരെ ഉള്ള ജേണൽ എൻട്രി മാത്രമേ ഇപ്പോൾ എഴുതേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ജേണൽ എൻട്രി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഷെയർ അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം ഇത് അലോട്ട്മെൻറ്റ് സമയത്ത് എങ്ങനെയാണ് പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എളുപ്പമുള്ള ക്വസ്റ്റിനാണ് എന്തായാലും ഇത് ജേണൽ എൻട്രി കുട്ടികൾ പഠിച്ചു വെക്കുക ഇത് ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പഠിച്ച് പോയാലാണ് നമുക്ക് കുറച്ചുകൂടി ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് കയറും തോറും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും തോറും നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ എയ്റ്റി എയ്റ്റിലെ ഇല്ലസ്ട്രേഷൻ സ്റ്റേഷൻ ഫൈവ് ആണ് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം അതും പ്രീമിയത്തിൻ്റെ തന്നെയാണ് പ്രീമിയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇഷ്യൂഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് ഈച്ച് എറ്റ് എ പ്രീമിയം ഓഫ് റുപ്പീസ് ട്വൻറ്റി ഫൈവ് പെർ ഷെയർ പേ ബ്ലാസ് ഫോളോസ് ഓൺ അപ്ലിക്കേഷൻ റുപ്പീസ് ട്വൻ്റി ഫൈവ് ഓൺ അലോട്ട്മെൻറ്റ് റുപ്പീസ് സെവൻറ്റി ഫൈവ് ഇൻക്ലൂഡിംഗ് പ്രീമിയം ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ബാലൻസ് എമൗണ്ട് അടുത്ത പാരഗ്രാഫായിട്ട് ഓൺ മേക്കിംഗ് ദ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എ ഹോൾഡർ ഓഫ് തൗസൻഡ് ഷെയേഴ്സ് ഫെയിൽഡ് ടു പേ ദ കോൾ മണി ഓൾ ദ ഷെയർസ് വേർ സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് ഗീവ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി അപ്പോൾ ആയിരം ഷെയർ എടുത്തിട്ടുള്ള അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട് നമുക്ക് ഇതൊക്കെ പഠിക്കുന്നതിന് മുൻപ് ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ് അതായത് പ്രീമിയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇരുപത്തയ്യായിരം ഇക്വിറ്റി ഷെയർസ് നൂറ് രൂപയിൽ ഇഷ്യൂ ചെയ്തു പ്രീമിയം എന്ന് പറയുന്ന ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ആകെ വരുന്നത് അപ്ലിക്കേഷനിൽ ഇരുപത്തഞ്ച് രൂപ അലോട്ട്മെൻറ്റിൽ എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ അതിൽ ഇൻക്ലൂഡിംഗ് പ്രീമിയം എന്ന് പറയുമ്പോൾ അൻപത് രൂപ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അൻപതും അപ്ലിക്കേഷനിൽ ഇരുപത്തഞ്ച് ആകുമ്പോൾ എഴുപത്തഞ്ച് അപ്പോൾ ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ബാലൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രൂപയാണ് ഇനി പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഉണ്ട് അത് നമുക്ക് എടുക്കാൻ പോകുന്നേയുള്ളൂ കോൾസിൻ എരിയറാണ് നമ്മൾ എടുത്തിട്ടില്ല ഓൺ മേക്കിംഗ് ദ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എ ഹോൾഡർ ഓഫ് തൗസൻഡ് ഷെയർസ് ഫെയിൽഡ് ടു പേ ദി കോൾ മണി ആയിരം ഷെയർ എടുത്തിട്ടുള്ള ഒരാൾ കോൾ മണി അടച്ചിട്ടില്ല ഓൾ ദ ഷെയർസ് ആർ സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് ഗീവ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി അപ്പോൾ എന്തായാലും നമുക്ക് ഇത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എഴുതാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ട് പറഞ്ഞു തരാം എന്നിട്ട് ബാക്കി നമുക്കത് എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പറയാം അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റിന് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി ബോർഡിലേക്ക് പോവാം അപ്പോൾ ഞാൻ നമുക്ക് ബോർഡിൽ സോൾവ് ചെയ്യാം അടുത്ത ക്വസ്റ്റിനും നമ്മളിവിടെ ജാനിൽ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു എന്താണ് ഷെയർ പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയം എങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് ഇരുപത്തയ്യായിരം ഇക്വിറ്റി ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഓരോ ഷെയറിൻ്റെയും വില നൂറ് രൂപയാണ് പക്ഷേ പ്രീമിയം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഡേറ്റ് പറയാത്ത കാരണം കൊണ്ട് ഞാൻ ഇവിടെ സമ്മർ എഴുതുന്നുണ്ട് അപ്ലിക്കേഷൻ മണി ഇരുപത്തഞ്ച് രൂപയാണ് അലോട്ട്മെൻറ്റ് എഴുപത്തഞ്ചാണ് ഇൻക്ലൂഡിംഗ് പ്രീമിയമാണ് അപ്പോൾ എഴുപത്തഞ്ചിൽ ഇൻക്ലൂഡിങ് പ്രീമിയം എന്ന് പറയുമ്പോൾ അൻപത് രൂപയാണ് വരുള്ളൂ ആൻഡ് ബാലൻസ് ഓൺ കോൾ എന്ന് പറയുമ്പോൾ കോൾ മണി എത്രയാണ് വരിക വീണ്ടും ഇരുപത്തഞ്ച് രൂപയാണ് കോൾ മണി വരിക ഇങ്ങനെയാണ് ഇതിൻ്റെ സമ്മറി നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോവാം ആദ്യം തന്നെ ജേണൽ എൻട്രിയിൽ എന്താണ് അപ്ലിക്കേഷൻ മണി കിട്ടിയതിൻ്റെ ജേർണൽ എൻട്രി എഴുതാം ബാങ്ക് അക്കൗണ്ട് ഡറ്റർ ്രാക്കറ്റിൽ എന്താണ് വരിക ഇരുപത്തയ്യായിരം ഷെയേഴ്സ് ആണുള്ളത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇൻ ടു റുപ്പീസ് ട്വൻറ്റി ഫൈവ് അപ്പം എമൗണ്ട് സിക്സ് ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ബാങ്ക് അക്കൗണ്ട് ടു അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് അപ്ലിക്കേഷൻ മണിയായിട്ട് എമൗണ്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല സിക്സ് ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് നരേഷൻ ബീങ് എന്താണ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് അത് കഴിഞ്ഞു ജേണൽ എൻട്രി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ക്ലോസ് ചെയ്തു അടുത്ത് എന്തു ചെയ്യണം അപ്ലിക്കേഷൻ മണി കിട്ടിയത് ക്യാപിറ്റലിലേക്ക് മാറ്റണം അപ്പോൾ ഇവിടെ പ്രീമിയം ഒന്നും ഇല്ല നേരായിട്ട് നമുക്ക് മാറ്റാം ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റിൻ്റെ ആണ് എന്ത് കളക്ട് ചെയ്യുന്നത് പ്രീമിയം കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഷെയർ അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് ഡെറ്റർ അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് നേരത്തെ എമൗണ്ട് തന്നെ എടുത്ത് എഴുതിയാൽ മതി സിക്സ് ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് സിക്സ് ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്ന രേഷൻ അറിയാമല്ലോ എന്താണ് എന്നാലും ഞാൻ എഴുതാം എന്താണ് അപ്ലിക്കേഷൻ മണി എന്താണ് എഴുതാം ട്രാൻസ്ഫേർഡ് ടു അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്പോൾ അത് കഴിഞ്ഞു അപ്ലിക്കേഷൻ മണിയുടെ കാര്യം കഴിഞ്ഞു അടുത്തത് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കുകയാണ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കുക എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ വരുന്ന ജേണൽ എൻട്രി ആണ് ഡ്യൂ ആക്കുന്ന അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ വരുന്ന ജേർണൽ എൻട്രിയിലാണ് എന്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ത് സെപ്പറേറ്റ് ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് മണിയും അതുപോലെ തന്നെ പ്രീമിയവും സെപ്പറേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് എഴുതാം ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എത്ര ഷെയറാ ഇരുപത്തയ്യായിരം ഷെയറാണ് ഒരു ഷെയറിനെ ഇതാ അത് വേണ്ട അലോട്ട്മെൻറ്റ് എത്രയാണ് എഴുപത്തഞ്ച് രൂപയാണ് എഴുപത്തഞ്ച് രൂപയിൽ ഇരുപത്തഞ്ച് രൂപ പ്രീമിയാണ് അല്ലേ അപ്പോൾ ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റാർ ട്വൻ്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു സെവൻറ്റി ഫൈവ് ടോട്ടൽ എമൗണ്ട് എയ്റ്റീൻ ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റീൻ ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് പതിനെട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ഇനിയാണ് നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്യേണ്ടത് ഇനി ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളത് ഷെയർ ക്യാപിറ്റലിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം ടു സെക്യൂരിറ്റീസ് പ്രീമിയം ക്യാപിറ്റൽ എഴുതിയോണ്ട് കുഴപ്പമില്ല കേട്ടോ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എത്രയാണ് മാറ്റേണ്ടത് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഇരുപത്തയ്യായിരം ഇൻറ്റു ഇരുപത്തഞ്ച് ഈ സികളുടെ ഇത്രയാണ് എമൗണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാം സിക്സ് ലാക്ക് ബാക്കി ഫിഫ്റ്റി റുപ്പീസ് എവിടേക്ക് മാറ്റണം ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം അപ്പോൾ വീണ്ടും ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുന്ന എമൗണ്ട് എത്രയാണ് ട്വൽവ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഇത് സാധാരണ ഷെയർ ക്യാപിറ്റലാണ് ആദ്യം എഴുതുക തിരിച്ച് എഴുതിയോണ്ട് കുഴപ്പമില്ല എന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു ഫിഫ്റ്റി അപ്പോൾ ഷെയർ ക്യാപിറ്റലിലേക്ക് അൻപത് രൂപ എഴുപത്തഞ്ച് രൂപയാണ് കോൾ അലോട്ട്മെൻറ്റ് മണി അതിൽ അൻപത് രൂപ ഷെയർ ക്യാപിറ്റലിലേക്കും ഇരുപത്തഞ്ച് രൂപ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്കും മാറ്റി നരേഷ് എഴുതാ ബീങ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ഡ്യൂ വിത്ത് എ പ്രീമിയം വിത്ത് എ പ്രീമിയം എന്നെഴുതിയാലും മതി അല്ല പ്രീമിയം ഓഫ് റുപ്പീസ് ട്വൻറ്റി ഫൈവ് എന്തായാലും കുഴപ്പമില്ല ഇരുപത്തഞ്ച് രൂപ പ്രീമിയത്തിൽ ഡ്യൂ ആയി ഇനി ബാങ്ക് വരുന്ന ജേർണൽ എൻട്രി ആണ് അതിൽ ഡിവിഷൻ്റെ ആവശ്യമില്ല സാധാരണ പോലെ എഴുതി വയ്ക്കാം എന്താണ് ബാങ്ക് അക്കൗണ്ട് ബെറ്റർ ബാങ്ക് അക്കൗണ്ട് അറ്റർ എങ്ങനെയാണ് എഴുതുക ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു സെവൻറ്റി ഫൈവ് ദ്രഡിവിഷൻ എന്നാവശ്യമില്ല എയ്റ്റീൻ ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു എന്താണ് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എത്രയാണ് പതിനെട്ട് ലക്ഷത്തി ബീങ്ണി അലോട്ട്മെന്റ് മണി റിസീവഡ് നമുക്ക് അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്തു ഇനി ബാലൻസ് ബീയിങ് കോൾ എമൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ബാക്കിയുള്ളത് എന്തായിട്ട് ഉപയോഗിക്കാം കോളായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ളതാണ് കോൾ മണി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൂടി നമുക്ക് ഡ്യൂ ആക്കാം ഇവിടെ അതിനുള്ള സ്പേസ് ഉള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ നമ്പർ ഓഫ് ഷെയർസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇൻ ബാക്കി എത്രയാണ് ട്വൻറ്റി ഫൈവ് തന്നെ ബാക്കി ഇരുപത്തഞ്ച് രൂപയാണ് ഉള്ളത് അതായത് ഇരുപത്തഞ്ച് പ്ലസ് അൻപത് അപ്പോൾ എഴുപത്തഞ്ചായി അമ്പതായി കൂട്ടാൻ പറ്റുള്ളൂ ഇവിടെ എന്താ കാരണം ഇരുപത്തഞ്ച് രൂപ പ്രീമിയമാണ് അപ്പോൾ കോൾ മണിയിലേക്ക് എത്രയാണ് വേണ്ടത് ബാക്കി ഇരുപത്തഞ്ച് രൂപയാണ് ബാലൻസ് ഫോർ കോൾ മണി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അപ്പോൾ ഇവിടെ സെക്കൻഡ് അല്ല കേട്ടോ അത് എഴുതിയതാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആണ് ഫസ്റ്റ് കോളാണത് മറ്റേത് അലോട്ട്മെൻറ്റാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റർ ഒരു കോളേ ഉള്ളൂ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അത് കോളിനനുസരിച്ച് ഇത് മാറ്റം വന്നുകൊണ്ടിരിക്കുകട സെക്കൻഡ് കോൾ ആണെങ്കിൽ സെക്കൻഡ് ആൻഡ് ഫൈനൽ തേർഡ് കോളാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും ഉണ്ടെങ്കിൽ തേർഡ് ആൻഡ് ഫൈനൽ അങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും ഇവിടെ ഒരു കോളേ ഉള്ളതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് വിളിക്കുന്നു ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഇസിക്കൽ ടു സിക്സ് ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് സിക്സ് ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് നരേഷ് എഴുതുക എന്താണ് ബീയിങ് ഫൈനൽ കോൾ ഡ്യൂ ഫൈനൽ കോൾ ഡ്യൂ ആയിട്ടുണ്ട് അടയ്ക്കാനായിട്ടുണ്ട് അടയ്ക്കാറായിട്ടുണ്ട് മനസ്സിലായല്ലോ ഇതുവരെയാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ജേണൽ എൻട്രി ഫൈനൽ കോൾ റിസീവ് ചെയ്യുന്നത് കാണിക്കണം റിസീവ് ചെയ്യുന്നത് കാണിക്കുമ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഉണ്ട് അരിയറിൻ്റെ കോൾസിൻ അരിയറ് കൂടി വരുന്നുണ്ട് അപ്പോൾ കോൾസിൻ അരിയറ് രണ്ട് രീതിയിൽ ചെയ്യാം കോൾസിൻ അരിയറ് എഴുതിയിട്ട് ചെയ്യാം എഴുതാതെ ചെയ്യാം പക്ഷെ എന്തായാലും നമ്മളത് പഠിക്കാൻ പോകുന്നേയുള്ളൂ എന്ന് എന്താ എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം ഈ പൈസ റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് എന്താ ചെയ്യാൻ ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇനി ബോർഡ് ക്ലീൻ ചെയ്തിട്ട് അടുത്തത് വരയ്ക്കാം പിന്നെ നമുക്ക് ഫൈനൽ കോൾ മണി കിട്ടുന്ന ജേണൽ എൻട്രി എഴുതാം അപ്പോൾ അതിനെ സാധാരണ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ലെറ്റർ എഴുതി വെച്ച് ഇനി ഡിനോമിനേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തയ്യായിരം ഷെയർ ഹോൾഡേഴ്സാണ് അല്ലെങ്കിൽ ഷെയേഴ്സ് ഷെയേഴ്സാണുള്ളത് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവില്ല ഇരുപത്തയ്യായിരം ഷെയേഴ്സാണുള്ളത് അതിൽ ആയിരം ഷെയേഴ്സ് അടയ്ക്കുന്നില്ല അപ്പോൾ അതിൽ നിന്ന് ആയിരം കുറച്ച് ബാക്കി എത്രയുണ്ടാവും ഇരുപത്തഞ്ചിനായിരം പോയി ഇരുപത്തിനാലായിരം ഇൻറ്റു ഇരുപത്തഞ്ച് എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പൈസ കിട്ടുന്നത് എത്രയേ ഉള്ളൂ ഇരുപത്തയ്യായിരത്തിൽ നിന്ന് ആയിരം ഷെയർ അടയ്ക്കുന്നില്ല ആയിരം ഷെയർ എടുത്തിട്ടുള്ള ഒരാൾ അടയ്ക്കുന്നില്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തിൽ ആയിരം കുറച്ചാൽ ബാക്കി അത്രയും ഉണ്ടാവും ട്വൻറ്റി ഫോർ തൗസൻഡ് ഷെയർസ് പേ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഇരുപത്തിനാലായിരം ഇൻറ്റു ഇരുപത്തഞ്ച് അപ്പോൾ ആറ് ലക്ഷം സിക്സ് ലാക്സ് ഈ എമൗണ്ടുകളൊക്കെ ഒന്ന് കുട്ടികൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ചിലപ്പോൾ തെറ്റ് സംഭവിക്കാം ഇനി കോൾസിൻ അരിയർ എത്രയാണ് ആയിരം ഷെയറിന് ആയിരം ഷെയർ ആണ് കോൾസിൻ അരിയർ അതിൻ്റെ എമൗണ്ട് എത്രയാണ് ആയിരം ഇൻറ്റു ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ എമൗണ്ട് അപ്പോൾ കോൾസിൻ അരിയർ കൂടി നമുക്ക് കൊടുക്കാം കോൾസ് ഇൻ അരിയർ കോൾസിൻ അരിയർ എന്ന് പറഞ്ഞാൽ എന്താണ് അടയ്ക്കാത്ത എമൗണ്ട് കോൾസിൻ്റെ അരിയർ അക്കൗണ്ട് ഡെറ്റർ ഒരു ഡെറ്റർ ഉണ്ട് എങ്ങനെയാണ് വരിക ആയിരം ഷെയേഴ്സ് ആണ് ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടുള്ള ഫൈനൽ കോൾ അടയ്ക്കാത്തത് അപ്പോൾ എത്രയാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഷെയർ എന്താണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എത്രയാണ് സിക്സ് ലാ ട്വൻറ്റി ഫൈവ് തൗസൻഡ് അപ്പോൾ ഇത് ഈ കോൾസിനരിയുടെ അക്കൗണ്ട് എഴുതാതെയും വരയ്ക്കാം കേട്ടോ അപ്പം ആറ് ഉള്ളൂ വരെയുള്ളൂ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് നരേഷ് എഴുതാം ബീങ് ദി ഫൈനൽ കോൾ മണി റിസീവ്ഡ് എന്ന് മാത്രം എഴുതിയ പോരാ കാരണം ഫൈനൽ കോൾ മണി റിസീവ്ഡ് ഓൺ ട്വൻ്റി ഫോർ തൗസൻഡ് ഷെയർസ് ഇരുപത്തിനാലായിരം ഷെയറിനാണ് നമുക്ക് എന്ത് കിട്ടിയത് ഫൈനൽ കോൾ മണി കിട്ടിയത് അതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായാലോ അപ്പോൾ ആയിരം ഷെയർ എടുത്തിട്ടുള്ള ഒരാളെ അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലേ എന്ത് ചെയ്താലും മതി ഈ കോൾസിനരിയർ എഴുതാതെയും നമുക്ക് ചെയ്യാം എന്താണ് അടച്ച എമൗണ്ട് എത്രയാണ് ആയിരം ഷെയർ അടച്ചില്ലെങ്കിൽ അടച്ച എമൗണ്ട് എത്രയാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് അത് എഴുതിയാമതി ആറ് ലക്ഷം ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആറ് ലക്ഷം എഴുതിയാവുമതി ഇരുപത്തയ്യായിരം രൂപ നമ്മൾ കാണിക്കണം കോൾസ് അരിയർ എന്നുള്ള പേരിൽ അത് എക്സിബിറ്റ് ചെയ്യണം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല കേട്ടോ ഇപ്പം ഇത്രയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ഷെയേഴ്സ് ഇഷ്യൂ ഡേ പ്രീമിയം എന്നുള്ളതിൽ എൻട്രി കൃത്യമായിട്ട് പഠിക്കണം അത് അപ്ലിക്കേഷൻ സമയത്തുള്ള ജേണൽ എൻട്രി എന്താണ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ്റെ ഒപ്പം പ്രീമിയം ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രീമിയം വരികയാണെങ്കിൽ എന്താണ് ജേർണൽ എൻട്രി അതല്ല അലോട്ട്മെൻറ്റൊപ്പം വരികയാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി ഇനി അലോട്ട്മെൻ്റ് ഒപ്പം വരുന്ന അതേ ടൈപ്പ് സെയിം ജേർണൽ എൻട്രി തന്നെയാണ് കോൾ മണിയുടെ ഒപ്പം വരുമ്പോഴും നമുക്കിനി വഴിയാൽ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം ടോപ്പിക് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് ആണ് വെൻ എ വെൻ ഷെയേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ലെസ് ദാൻ ദ നോർമൽ ഓർ പാർ വാല്യൂ ഓർ ഫേസ് വാല്യൂ ദൻ ദ ഷെയേഴ്സ് ആർ സെറ്റ് ടു ബി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഫേസ് വാല്യൂവിനേക്കാൾ അല്ലെങ്കിൽ പാർ വാല്യുവിനേക്കാൾ കുറച്ച് ഉള്ള എമൗണ്ടിനെ ഷെയേഴ്സ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സെക്ഷൻ ഫിഫ്റ്റി ത്രീ ഓഫ് ദി ഇന്ത്യൻ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ പ്രൊഹിബിറ്റ്സ് ദ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് സെറ്റിക്കറ്റീവ് ഷെയർസ് അപ്പോൾ സെറ്റിക്കറ്റീവ് ഷെയർസ് ഒഴികെ മറ്റൊരു ഷെയറും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല മനസ്സിലായാലോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രി നമുക്ക് പഠിക്കാനില്ല ആ പ്രോബ്ലം നമുക്ക് പഠിക്കാനില്ല നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫ്രാക്ഷണൽ ഷെയർസാണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ ഫ്രാക്ഷണൽ ഷെയർസ് എന്ന് പറഞ്ഞാൽ എ ഫ്രാക്ഷണൽ ഷെയർ റെഫേഴ്സ് ടു യൂണിറ്റ് ഓഫ് സ്റ്റോക്ക് ദാറ്റ് ഈസ് ലെസ് ദാൻ വൺ ഫുൾ ഷെയർ ഒരു മുഴുവൻ ഷെയറിനേക്കാൾ കുറവുള്ള ഷെയറിനെയാണ് എന്തായിട്ട് പറയുന്നത് ഫ്രാക്ഷണൽ ഷെയർ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഷെയേഴ്സ് ജനറലി അറൈസ് ഫ്രം സ്റ്റോക്ക് സ്പ്ലിറ്റ്സ് ബോണസ് ഷെയർസ് ആൻഡ് സിമിലർ കോപ്പറേറ്റ് ആക്ഷൻസ് ഫ്രാക്ഷണൽ ഷെയേഴ്സ് കനോട്ട് ബി ഒപ്റ്റെയിൻഡ് ഫ്രം ദ മാർക്കറ്റ് നോർമലി ഫ്രാക്ഷണൽ ഷെയേഴ്സ് കനോട്ട് ബി ഒപ്റ്റെയിൻഡ് ഫ്രം ദി മാർക്കറ്റ് നോർമലി എന്നാണ് പറയാൻ പറ്റില്ല മാർക്കറ്റിൽ നമുക്കൊരു അര ഷെയർ ആയിട്ടൊന്നും വാങ്ങാൻ പറ്റില്ല അല്ലേ അപ്പോൾ സാധാരണ ഇങ്ങനെ വരുന്ന ഷെയർ സ്പ്ലിറ്റിലൊക്കെയാണ് വരുന്നത് അപ്പോൾ എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒൻപത് ഷെയർ ആണുള്ളത് അപ്പോൾ കമ്പനി ഒരു റൈറ്റ് ഇഷ്യൂ നടത്തുകയാണ് അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ നടത്തുകയാണ് രണ്ട് ഷെയറുള്ള ഉള്ള ആൾക്കും ഒരു ഷെയർ അപ്പോൾ ഒൻപത് ഉള്ള നമുക്ക് എന്ത് കിട്ടും പകുതി ഷെയർ കിട്ടും പകുതി ഷെയർ കിട്ടുമ്പോൾ എത്രയാണ് കിട്ടും നാലര ഷെയർ ആണ് കിട്ടുക നാലര ഷെയർ കിട്ടുമ്പോൾ നമുക്ക് പതിമൂന്നര ഷെയർ ആവും പതിമൂന്നര ഷെയർ ആകുമ്പോൾ കമ്പനി തന്നെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തി അത് എത്ര ഷെയർ ആക്കി മാറ്റണം പതിനാല് ഷെയർ ആക്കി മാറ്റണം അല്ലെങ്കിൽ അവിടെ ഫ്രാക്ഷണൽ ഷെയർ സംഭവിക്കും അതാണ് അങ്ങനെയാണ് ഫ്രാക്ഷൻ ഷെയർ വരുന്നത് സ്പ്ലിറ്റപ്പ് വരുമ്പോഴാണ് എപ്പോഴും ഫ്രാക്ഷ ഫ്രാക്ഷണൽ ഷെയർ വരുന്ന അല്ലെങ്കിൽ ബോണസ് ഷെയർ പോലെയുള്ള സമയത്താണ് ഫ്രാക്ഷണൽ ഷെയർസ് വരുന്നത് ഇനി എങ്ങനെയാണ് ഫ്രാക്ഷണൽ ഷെയർ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ ആരാണിത് സാധാരണ രീതിയിൽ പർച്ചേസ് ചെയ്യുന്നത് ദ കമ്പനി അപ്പോയിൻസ് എ ട്രസ്റ്റി ടു ബൈ ദ ഫ്രാക്ഷണൽ ഷെയർസ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ് കമ്പനി ഒരു ട്രസ്റ്റി അപ്പോയിൻറ്റ് ചെയ്യുന്ന എന്താണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫ്രാക്ഷണൽ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ ട്രസ്റ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നു ദ ട്രസ്റ്റി വിൽ ദെൻ പേ ക്യാഷ് ഫോർ ദോസ് ഫ്രാക്ഷൻ ഷെയേഴ്സ് ട്രസ്റ്റി എന്ത് ചെയ്യുന്നു ആ ഫ്രാക്ഷണൽ ഷെയേഴ്സിന് ക്യാഷ് പേ ചെയ്യുന്നു അതിൽ ടാക്സ് പേയ്മെൻ്റ് എന്നുള്ളൊരു കണ്ടീഷൻ കൂടി ഇങ്ങനെ കിട്ടുന്ന ഇങ്ങനെ വിൽക്കുന്ന ഷെയേഴ്സ് ഷോർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെയാണ് നമ്മൾ കൈവശം വെച്ചിട്ട് വിൽക്കുന്നതെങ്കിൽ അതിനെ സാധാരണ പോലെ ക്യാപിറ്റൽ ഗെയിൻസിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ടാക്സ് ചെയ്യും ടാക്സ് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാവും ഇപ്പോൾ തൽക്കാലം കുട്ടികൾ എന്ത് മനസ്സിലാക്കുക ഒരു വർഷം ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന ഷെയർ വിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷണൽ ഷെയറിൻ്റെ കാര്യമാണ് ആ ഫ്രാക്ഷണൽ ഷെയറോ മറ്റ് ഷെയറുകളോ ഒരു വർഷത്തിനുള്ളിൽ കൈവശം വെച്ച് വിൽക്കുകയാണെങ്കിൽ അതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ബേസിൽ എന്ത് ചെയ്യും പതിനഞ്ച് ശതമാനം ടാക്സ് ചാർജ് ചെയ്യും എന്ന് മാത്രം ഇപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുക അടുത്തത് അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ആൻഡ് കോൾസ് ഓൺ ഷെയർസ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് എന്താണ് എങ്ങനെയാണ് പഠിച്ചത് നേരത്തെ ഷെയറിൻ്റെ അപ്ലിക്കേഷൻ കളക്ട് ചെയ്തു അത് ക്യാപിറ്റലിലേക്ക് മാറ്റി എൻട്രീസ് ഒക്കെ എഴുതി എന്നിട്ടാണ് ഈ ഹെഡ് നമുക്ക് വരുന്നത് കാരണം ഷെയേഴ്സ് ഇഷ്യൂഡ് ഫോർ ക്യാഷ് എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ അതൊക്കെ പഠിച്ചതാണ് എങ്കിലും അതിൻ്റെ പ്രൊസീജിയറ് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകാം നമുക്ക് ഷെയർ ക്യാപിറ്റൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണോ അപ്ലിക്കേഷൻ ഫോർ ഷെയേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അപ്ലിക്കേഷൻസ് കിട്ടുന്നു അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ ഫൈവ് പെർസെൻറ്റേജ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു ഫേസ് വാലുവിൻ്റെ അഞ്ച് ശതമാനത്തിൽ കുറയാത്ത അപ്ലിക്കേഷൻ മണി വേണം മിനിമം സബ്സ്ക്രിപ്ഷൻ വേണം വൺ ട്വൻറ്റി ഡേയ്സിനുള്ളിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ ആയില്ലെങ്കിൽ ആ കളക്ട് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ മണി റിട്ടേൺ ചെയ്യണം അതല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എല്ലാവരും തന്നെ സെവറലി ഓർ ജോയിൻ്റ്ലി എന്താണ് ലയബിളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു എന്താ എന്തു ചെയ്യുന്നു അപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യാം ഷെയ്ഴ്സ് അലോട്ട് ചെയ്യാം അല്ലേ ഡയറക്റ്റേഴ്സിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ഫൈനൽ ഡിസിഷനാണ് ഇനി ചില ആളുകൾക്ക് അലോട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് അലോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം ആ പൈസ തിരിച്ച് അപ്ലിക്കൻസിന് തന്നെ തിരിച്ചു കൊടുക്കണം എ കവറിംഗ് ലെറ്റർ തിരിച്ചു കൊടുക്കാറാണ് പതിവ് ഇനി ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്തൊക്കെയാ നോക്കാം നമുക്ക് ദ കമ്പനീസ് ആക്ട് ഇൻസിസ്റ്റ് ദാറ്റ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് സെൻഡ് എ കോപ്പി ഓഫ് ദ പ്രോസ്പെക്ടസ് ഓർ സ്റ്റേറ്റ്മെന്റ് ഇൻ ലീവ് ഓഫ് പ്രോസ്പെക്ടസ് ടു ദ രജിസ്ട്രാർ കമ്പനിയുടെ രജിസ്ട്രാറിനെ എന്ത് ചെയ്തിരിക്കണം നമ്മുടെ പ്രോസ്പെക്ടസിന്റെ ഒരു കോപ്പി അയച്ചു കൊടുത്തിരിക്കണം രണ്ട് ബി പോയിന്റ് ഡെപ്പോസിറ്റ് ഓൾ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക് അപ്ലിക്കേഷൻ മണി കിട്ടിയതൊക്കെ എന്ത് ചെയ്യണം ഷെഡ്യൂൾഡ് ബാങ്കിൽ വേണം വെക്കാൻ നമ്മുടെ ഷെഡ്യൂൾഡ് ബാങ്ക് ആയിരിക്കണം നമ്മുടെ എന്തായിരിക്കണം ലീഡ് മാനേജേഴ്സ് ആയിട്ടുണ്ടായിരിക്കും മിക്കവാറും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യമാണല്ലോ സി ദാറ്റ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ സ്റ്റേറ്റ് സി പോയിൻ്റ് ആണ് സി ദാറ്റ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ സ്റ്റേറ്റഡ് ഇൻ ദ പ്രോസ്പെക്ടസ് ഹാസ് ബീൻ അച്ചീവ്ഡ് ആൻഡ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് അവിടെ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പ്രോസ്പെക്റ്റസിൻ്റെ ഒരു കോപ്പി ആർക്ക് അയച്ചു കൊടുക്കുക രജിസ്റ്റർ ആർക്ക് അയച്ചു കൊടുക്കുക അപ്ലിക്കേഷൻ മണി കിട്ടിയതെല്ലാം തന്നെ ഷെഡ്യൂൾഡ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം അപ്ലിക്കേഷൻ മണി കിട്ടിയത് എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക റിട്ടേൺ ചെയ്യുക ഇത്രയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റാണത് എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് മീൻസ് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് ടു ദ അപ്ലിക്കൻസ് അപ്ലിക്കൻസ് ഷെയർ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് അലോട്ട് ചെയ്യുന്നതിനെയാണ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അടുത്ത കോൾസ് ഇൻ ആണ് ഇഫ് എ ഷെയർ ഹോൾഡർ ഫെയിൽസ് ടു പേ അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി ദെൻ ഇറ്റ് ഈസ് കോൾഡ് കോൾസ് ഇൻ അരിയർ അതായത് ഒരു ഷെയർ ഹോൾഡർ അപ്ലിക്കേഷൻ മണി അടയ്ക്കാൻ അരിയറ് വരില്ലല്ലോ അപ്ലിക്കേഷൻ മണി അടച്ചാലാണ് അവർ നമ്മുടെ ഷെയർ ഹോൾഡർ ആവാൻ അപ്ലിക്കൻ്റ് ആവുക അല്ലേ അപ്പോൾ ഇവിടെ പറയുന്ന കാരണം കൃത്യമായിട്ട് പറയുന്നത് എന്താണ് ഒരു ഷെയർ ഹോൾഡർ അപ്ലിക്കേഷൻ മണി അടച്ച ഒരാൾ ഷെയർ ഹോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അപ്ലിക്കേഷൻ മണി ഓൾറെഡി അടച്ചു അല്ലേ അവർക്ക് ഷെയർ അലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്ലിക്കൻ്റെ അലോട്ട്മെൻറ്റ് മണിയോ അല്ലെങ്കിൽ കോൾ മണിയോ അടയ്ക്കാൻ വീഴ്ച വരുത്തിയാൽ അരിയറ് വരുത്തിയാൽ അതിനെയാണ് കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ അതിലെ കോൾസിൻ അരിയർന്നോ അൺപെയ്ഡ് കോൾസ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യാം അക്കൗണ്ട് നമുക്ക് തുറക്കാം അല്ലേ അപ്പോൾ ഈ സാധാരണ രീതിയിൽ നോട്ട്സ് ടു അക്കൗണ്ടിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിലെ പുതിയ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിലെ നോട്ട്സ് ടു അക്കൗണ്ട് എന്നുള്ള കോളത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ട് എന്താണെന്നറിയാമല്ലോ അറ്റാച്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിലാണ് അൺപെയ്ഡ് കോൾസ് സാധാരണ ട്രീറ്റ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് കോൾസിൻ അരിയർ അക്കൗണ്ട് എന്ത് ചെയ്യുക സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ദൻ എന്താണ് നോട്ട് ഓപ്പണിങ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെയും നമുക്ക് കോൾസിന് അരിയറ് ചെയ്യാം ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ടും നമുക്ക് കോൾസിന് അരിയറ് ചെയ്യാം ഏറ്റവും എളുപ്പം സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതിരിക്കുന്നതാണ് കാരണം ഓപ്പൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആയിരം എടുത്ത ഒരു ഷെയർ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അടച്ചില്ല എന്ന് മാത്രം കിട്ടിയ എമൗണ്ട് മാത്രം കാണിച്ചാൽ മതി കിട്ടാത്ത എമൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല അതാണ് ആ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മെത്തേഡ് സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന മെത്തേഡാണ് രണ്ട് മെത്തേഡായാലും കുഴപ്പമില്ല അപ്പോൾ കോൾസിൻ എരിയറ് നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം ക്വസ്റ്റ്യനിൽ കോൾസിൻ എരിയറിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കാം അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്താണ് കോൾസിൻ അരിയറിന് സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ കോൾസിൻ്റെ എരിയർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട നമുക്ക് എമൗണ്ട് റിസീവ്ഡ് മാത്രം എഴുതിയാൽ മതി അങ്ങനെ അത് അവസാനിപ്പിക്കാം ചില കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തായാലും അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വ്യക്തമാക്കി തരാം എന്താണ് കോൾസിൻ എരിയറിനെന്നും അക്കൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാതെ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണ് സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് വരിക എന്നുള്ള ഡിഫറൻസ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്